കഴിഞ്ഞ ദിവസം തളിക്കുളത്ത് വള്ളം തകർന്ന നാലു പേരെ കാണാതായി. സംയോജിതമായ ഇടപെടലിലൂടെ തന്റെ ഡ്രോൺ ഉപയോഗിച്ച് ദേവാംഗത 19-കാരൻ രക്ഷിച്ചത് നാല് ജീവനുകളാണ്. മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം തന്റെ ഡ്രോണുമായി അവരുടെ തോണിയിൽ ദേവാംഗത 19-കാരൻ നടുക്കടലിൽ പോയാണ് നാല് ജീവനുകൾ രക്ഷപ്പെടുത്തിയത്. നാല് ജീവനുകളാണ് ദേവാംഗത 19-കാരൻ കഴിഞ്ഞ ദിവസം കടലിൽ നിന്നും രക്ഷിച്ചെടുത്തത്. തളിക്കുളത്ത് വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായവർക്കായി നാട്ടുകാർ പ്രാർത്ഥനയോടെ കാത്തിരുന്നപ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രോണുമായി എത്തി ദേവാംഗ് തുണയാവുകയായിരുന്നു. രക്ഷാപ്രവർത്തകർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ കടലിൽ പോയി തിരച്ചിലിന് ഒപ്പം ചേരാൻ ദേവാംഗ് തയ്യാറായി. കടലിൽ വെച്ച് നടത്തിയ ആകാശ നിരീക്ഷണത്തിലാണ് വള്ളം മറിഞ്ഞ് കടലിൽ പെട്ടുപോയവരെ കണ്ടെത്തിയതും അവരുടെ ജീവൻ രക്ഷിക്കാനായതും. ഡ്രോൺ പറത്തി നാല് ജീവനുകളാണ് 19-വയസ്സുകാരനായ ദേവാംഗ് രക്ഷിച്ചത്. ദിക്കറിയാതെ കടലിൽ കുടുങ്ങിയ നാലു പേർക്കാണ് ദേവാംഗ് പുതുജീവനേകിയത്. തളിക്കുളം അമൂല്യ ജ്വല്ലേഴ്സ് ഉടമയായ എറണാകുളത്ത് പടിഞ്ഞാറ്റിൽ സുബിന്റെ മകനാണ് ദേവാംഗ്. തളിക്കുളത്ത് കടലിൽ വള്ളം തകർന്ന നാലുപേരെ കാണാതായ വിവരം അച്ഛൻ പറഞ്ഞാണ് ദേവാംഗ് അറിയുന്നത്. ഉടൻ ഡ്രോണുമെടുത്ത് സ്നേഹതീരത്തെത്തി. നാട്ടുകാർ ഭീതിയോടെ തിരച്ചിലും മറ്റും തുടങ്ങിയെങ്കിലും വലിയ ഫലമുണ്ടായില്ല. പരന്നുകിടക്കുന്ന കടലിൽ തിരച്ചിൽ എളുപ്പമായിരുന്നില്ല. രാവിലെ അച്ഛൻ വിളിച്ച് മകനോട് കാര്യം പറഞ്ഞു. ഉടനെ ദേവാംഗ് കയ്യിലെ ഡ്രോണുമെടുത്ത് നേരെ സ്നേഹതീരത്തേക്ക് പാഞ്ഞു. അപ്പോഴേക്കും വള്ളം തകർന്ന മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നു. 4 മണിക്കൂർ കഴിഞ്ഞ് തിരച്ചിൽ നടത്തുന്നതിൽ വലിയ കാര്യമില്ലെന്ന് പലരും അഭിപ്രായപ്പെട്ടു. എന്നാലും മത്സ്യത്തൊഴിലാളികൾ ഒരുക്കിയ തോണിയിൽ ഡ്രോണുമായി ദേവാംഗും ഏതാനും മത്സ്യത്തൊഴിലാളികളും നടുക്കടലിലേക്ക് യാത്രയായി. കരയിൽ നിന്നും 15 കിലോമീറ്റർ ഉൾക്കടലിൽ അവർ തിരച്ചിൽ ആരംഭിച്ചു. ഡ്രോൺ പറത്താൻ വല്ലാതെ ബുദ്ധിമുട്ടി. എന്നാൽ കാറ്റിന്റെ പ്രതിസന്ധിയെ തരണം ചെയ്ത് ദേവാംഗ് ഡ്രോൺ പറത്തി. ഈ സമയം വള്ളം തകർന്നിട്ട് 4 മണിക്കൂറുകൾ പിന്നിട്ടിരുന്നു. തെരച്ചിൽ നടത്തിയിരുന്നവർ പ്രതീക്ഷകൾ എല്ലാം അസ്തമിച്ച് മാനസികമായി തളർന്ന നിലയിൽ എത്തുകയും ചെയ്തിരുന്നു. ഇതിനിടെ ഡ്രോൺ പറത്തിയ ദേവാംഗ് കണ്ടത് കുടങ്ങൾക്ക് മുകളിൽ ജീവന് വേണ്ടി യാചിക്കുന്ന 3 പേരെയും കുടങ്ങൾ ഒന്നുമില്ലാതെ ഒരാൾ ഒഴുകി നടക്കുന്ന നിലയിലുമായിരുന്നു. ഈ ദൃശ്യങ്ങൾ ഡ്രോൺ പകർത്തിയതോടെ രക്ഷാപ്രവർത്തനം വീണ്ടും പുനരാരംഭിച്ചു. 4 ജീവനുകളും രക്ഷിച്ചു. കരയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ ഉൾക്കടലിലെത്തിയപ്പോൾ ശക്തമായ കാറ്റുള്ളതുകൊണ്ട് ഡ്രോൺ പറത്തുവാൻ ഏറെ ബുദ്ധിമുട്ടിയെന്ന് ദേവാംഗ് പറയുന്നു. പറത്തുന്നതിനേക്കാൾ പ്രയാസമായിരുന്നത്രേ ബോട്ടിലേക്ക് സേഫായി ഡ്രോൺ തിരികെ ലാൻഡ് ചെയ്യുക എന്നത്. ബംഗളൂരുവിൽ ബിടെക് 2-ാം വർഷ വിദ്യാർത്ഥിയാണ് ദേവാംഗ്. ദുരന്തമുഖത്ത് അല്പം പോലും പതറാതെ ഒരു ഡ്രോൺ കൊണ്ട് 4 വിലപ്പെട്ട ജീവൻ രക്ഷപ്പെടുത്തിയ ദേവാംഗ് തന്നെയാണ് ഇപ്പോൾ തളിക്കുളത്തിന്റെ താരം. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.